റെമിഡിയസ് ലേക്ക് സ്വാഗതം. കിംഗ് ഓഫ് കൊത്തയുടെ യൂറോപ്പ് ലിസ്റ്റിലേക്ക് നോക്കാം. 25 മുകളിലുള്ള രാജ്യങ്ങളിലാണ് യൂറോപ്പിൽ മാത്രമായിട്ട് ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ യൂറോപ്യൻ ലിസ്റ്റിൽ നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു പല സിനിമകളും 50, 60, 100 രാജ്യങ്ങളിലൊക്കെ ഓടിയ മലയാളത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഈ തള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. ആ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാവുന്നു. എന്തിന് ചൈനയിൽ വരെ പല സിനിമകളും റിലീസ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളും ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം അന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു ഇവരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് 50, 60 രാജ്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇവിടെ നമുക്ക് ഉറപ്പിക്കാം, ഇത് ദുൽഖർ ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് യൂറോപ്പിൽ 25 മുകളിലുള്ള രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ വരുന്ന രാജ്യങ്ങൾ ഓസ്ട്രിയ ഉണ്ട്, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജോർജിയ, ജർമ്മനി, ഹംഗറി, അയർലൻഡ്, ഇറ്റലി, ലാറ്റ്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, മോൾഡോവ, നെതർലാൻഡ്സ്, നോർവേ, പോളണ്ട്, റഷ്യ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ഇത്രയാണ് അവർ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന് മുകളിലുള്ള തിയേറ്ററുകളുണ്ട് എന്നുള്ളത് അവർ പറയുന്നുമുണ്ട്. ഇനി നമ്മൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റഡ് ആയിരിക്കുന്ന ഒരു ഏരിയ മലയാളം തന്നെയാണ്, അത് കേരളം തന്നെയാണ്. അതിന് മുകളിൽ ഇപ്പോൾ ഈ കുറഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വന്നു, അല്ലെങ്കിൽ 4-5 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന GCC രാജ്യങ്ങളാണ്. ഇപ്പോൾ USA അതിഗംഭീരമായിട്ട് മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയായിരിക്കുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ കുറുപ്പാണെങ്കിലും ഭീഷ്മപർവം അങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കളക്ഷൻ്റെ ഒപ്പമോ അതിന് മുകളിലോ ആയിരുന്നു GCC രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇപ്പം കിങ് ഓഫ് കൊത്ത വരുമ്പോൾ USA കാനഡയിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേ റേഞ്ചിലുള്ളതാണ്. ഈ പ്രാവശ്യം എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഇതൊരു പാനിന്ത്യൻ സിനിമയായിട്ട്, പാനിന്ത്യൻ സിനിമ എന്നുള്ള ലേബലല്ല, ഒരു പാനിന്ത്യൻ ആക്ടറിൻ്റെ സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമിഴിൽ നിന്ന് മലയാള സിനിമ നേടിയതിൽ ഇത്രയും ഈ കണ്ട കാലങ്ങളിൽ നേടിയ എത്ര വലിയ ഹിറ്റുകളായ സിനിമകളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ അതിൻ്റെ ഒരു 5 ഇരട്ടിയെ തൊട്ട് 10 ഇരട്ടി വരെ കളക്ഷനായിരിക്കും ഈ സിനിമ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നേടാൻ പോകുന്നത്. തെലുങ്കിൽ നിന്ന് ഒരു പക്ഷേ ഒരു 20 ആ റേഞ്ചിലേക്കൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയതിൽ നിന്ന് ഏറെ ഒരു മുന്നോട്ടുള്ള പോക്കായിരിക്കാം. ഏകദേശം 5 കോടിയോളമാണ് തമിഴ് ഈ പറഞ്ഞ പോലെ തെലുങ്കാന ആന്ധ്ര സംസ്ഥാനങ്ങളിലേക്കുള്ള അതിൻ്റെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നതെന്നറിയാം. തീർച്ചയായിട്ടും ഒരു 10-11 കോടി വന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ എന്നറിയാം അവിടെ. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 20 കോടിക്ക് മുകളിലത്തെ ഒരു പക്ഷേ 25-30 കോടി അവിടെ കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹിന്ദിയിലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്, കർണാടകയിലും അതിഗംഭീരം. അതായത് നേരത്തെ കേരളത്തിലും GCCയിലും മാത്രം ഒതുങ്ങിയിരുന്ന മലയാള സിനിമ കിങ് ഓഫ് കൊത്ത വരുമ്പോൾ തമിഴും തെലുങ്കും ഹിന്ദിയും കന്നഡയും നമ്മൾ അതേപോലെ കാണുന്നു. GCC കൂടാതെ USA അതേപോലെ കാനഡയും കാണുന്നു എന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് മറ്റൊരു ഒരു പ്രതിഫലനം ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും യൂറോപ്യൻ ലിസ്റ്റ് ഇതാണ്. എന്തായാലും യൂറോപ്യൻ ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിടുന്നുണ്ട്. ഫസ്റ്റ് മലയാളം മൂവി ഇൻ സ്ലോവാക്യ എന്നുള്ള ഒരു കാര്യവും കൂടെ ഇതിനകത്തിൽ എടുത്തു പറയുന്നു. അങ്ങനെ മലയാള സിനിമയുടെ റിലീസ് ലിമിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി ചൈനയിൽ എന്നാണ് വരുന്നത്? പല സിനിമകളും ചൈനീസ് ആയിട്ട് നമ്മൾ വരുമെന്നുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു, കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പം ഒരിക്കൽ ഇതേപോലെ തന്നെ ഒരു സിനിമ ചൈനയിലും റിലീസ് ചെയ്യുന്ന മലയാള സിനിമ നമുക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ കൊത്തയായിരിക്കട്ടെ, കൊത്ത നടക്കുമോ എന്ന് നമുക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടില്ല. എന്തായാലും കൊത്ത വന്നില്ലെങ്കിലും മലയാളത്തിൽ ഇനി ഒരു ടൈമിൽ ചൈനയിലും മലയാള സിനിമ റിലീസ് ചെയ്യുന്ന ഒരു സമയമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.